ഇതെന്താ ചക്ക എടുത്തേക്ക് ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ജാക്ക് ഫ്രൂട്ടിന്റെ ഒരു അടിപൊളി ചില്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ചിക്കൻ കൊണ്ടൊക്കെ ഉണ്ടാക്കണമെന്നില്ല, അതുപോലെ തന്നെ ഒരു അടിപൊളി ചില്ലി. അപ്പൊ നമ്മള് ചക്ക ഉണ്ടാക്കാൻ പോവല്ലേ. അപ്പൊ ചക്ക ഉണ്ടാക്കാൻ പോകാൻ ചക്ക ഉണ്ടാക്കാനുള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു ചക്ക നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ വലിപ്പം കൂടുതലുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പൊ ചെറിയ ചക്ക ക്യാമറ കുറച്ചൊന്ന് സൂം ചെയ്ത് എടുത്തതിനെ കൊണ്ട് കുറച്ച് വലിപ്പം കൂടുതൽ തോന്നും. അപ്പൊ ഇവിടെ നമ്മൾ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ എന്തെല്ലാം എടുത്ത്? മുളകുപൊടി, കറിവേപ്പില, മസാല കുറച്ച്, കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ഇവിടെ സെൻറ്ററിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്യാമറൻ്റെ ലൈറ്റ് കൊണ്ട് ചിലപ്പം കാണാറ്റായിരിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും കുറച്ച് മൈദപ്പൊടിയും എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ സാധാ മുളക് പൊടിയാണ് ഉപയോഗിച്ചത്. നിങ്ങൾ കാശ്മീരി ചില്ലാണെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഫുഡ് കളറിൻ്റെ ആവശ്യമില്ല. നമ്മളിവിടെ ഫുഡ് കളറ് ജസ്റ്റ് ഒന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഈ മുളക് ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ കളർ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് റെഡ് ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പിന്നെ ഫുഡായിട്ടായിരിക്കും. പിന്നെ ഈ ചക്കയുടെ ചെറിയ ചക്ക എടുക്കണം, കാരണം ഉണ്ടായ ചക്ക ഉണ്ടായി വരുന്ന ചക്ക എടുക്കണം. പുതുതായിട്ട് വന്ന ചക്കയുടെ ചെറുതെടുക്കുക. അപ്പോൾ അധികം ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊന്നും വേസ്റ്റ് ഒഴിവാക്കാനുണ്ടായില്ല. പുറത്തെ തൊലിയും ഉള്ളിൽ തയ്യ കൂഞ്ഞും മാത്രമേ അല്ല ഉള്ളിൽ തയ്യ ഇത് മാത്രമേ നമുക്ക് ഒഴിവാക്കണ്ട. അപ്പോൾ നമ്മളിവിടെ ചക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. ആ ചക്ക മുറിച്ച് വെച്ച് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ നമ്മുടെ നാട്ടിൽ വിളഞ്ഞിരുന്ന പറയാം, വിളഞ്ഞീര് ഒഴിവാക്കണം. അതേപോലെ നമ്മൾ മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ചില നാട്ടിൽ കാമ്പ് എന്ന് പറയും ഇതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കൂഞ്ഞി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഓരോ നാട്ടിലും ഓരോരോ ഭാഷയായിരിക്കും. ആറ് നാട്ടിൽ പോയ 60 ഭാഷ എന്ന് പറഞ്ഞതിനോട്ട് എന്നാ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലെ തൊലിഭാഗം മാറ്റണം. അപ്പോൾ അങ്ങനെ നമ്മൾ ചക്ക ഇത് മുറിക്കാൻ പോവുകയാണ്. ചക്ക മുറിച്ചതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി മാറ്റേണ്ടതുണ്ട്. അതിന് ശേഷം നമ്മൾ ചില്ലിൻ്റെ അതേ പീസിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പരിപാടികളുണ്ട് ചക്ക കൊണ്ട്. അപ്പോൾ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഫുഡായിട്ട്. ചക്ക കൊണ്ട് പായസം ഉണ്ടാക്കുന്നുണ്ട്, പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്, ചക്ക കൊണ്ട് കറി ഉണ്ടാക്കുന്നുണ്ട്, ചക്ക കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇത് ചക്ക ചെറിയ ചക്ക. അപ്പോൾ അതുവരെ നമ്മളിത് മുറിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. വൈഫ് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. നമ്മളിവിടെ മുറിച്ച് മാറ്റിയിട്ട് അതിൻ്റെ പുറത്തെ തൊലിയും പിന്നെ ഉള്ളിലത്തെ ഈ കാമ്പിൻ്റെ ഭാഗം കൂടി നമ്മൾ കട്ട് ചെയ്യുക. ചവർപ്പും ഇല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകില്ല. പിന്നെ അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കടച്ചക്കൻ്റെ ഒരു റെസിപ്പി നമ്മൾ അടുത്തായിട്ട് പോസ്റ്റ് ചെയ്യും. കടച്ചക്ക എന്ന് പറഞ്ഞാൽ ഇതും കടച്ചക്ക തന്നെയാണ്. നാട്ടിൽ നമ്മളെ നാട്ടിൽ ചക്കൻ്റെ ചെറുതിന് കടച്ചക്ക എന്ന് പറയും. പക്ഷേ കടച്ചക്ക എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു മരം വേറുണ്ട്. അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ അടുത്ത ദിവസം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് ചില വീട്ടിലൊക്കെ ഉണ്ടാകുന്നത് എന്തായാലും വിദേശ ഫ്രൂട്ടാണ്. പിന്നെ ഇപ്പം നാട്ടിൽ സുലഭിതമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചക്ക ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഇതൊന്നും കൂടെ കട്ട് ചെയ്ത് നമ്മൾ ചെറിയ പീസാക്കണം. അപ്പോൾ ഇതിലെ സീഡും കാര്യവും എല്ലാം ഒന്നായിട്ട് ഇതിൽ ഒന്നായിട്ട് മിക്സായിട്ടുണ്ടാവും. ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇനി അതിന് ശേഷം നമുക്കിത് മസാല ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചക്ക ഓൾറെഡി എല്ലാം ചക്ക കട്ട് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ സെയിം നമ്മൾ ചിക്കൻ ചില്ലിയൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, അതുപോലത്തെ ഒരു ടേസ്റ്റുള്ളൊരു വിഭവമാണ് കേട്ടോ. നിങ്ങൾ ചക്കൻ്റെ ഇത് വീട്ടിൽ ചെറിയ ചക്ക കടച്ചക്ക ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളിതൊന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല എന്തായാലും. അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടുക, ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുക. നിങ്ങൾക്ക് ഒരു ചക്കക്കൊക്കെ ഒരു 1.5 സ്പൂണ് മുളക് പൊടി, അല്ലെങ്കിൽ 2 സ്പൂണ് മുളക് പൊടി ഇടുക, ഒരു 1.25 സ്പൂണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിക്കൻ മസാല ഇടുക. ചിക്കൻ മസാല ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഗരം മസാല ഇട്ടിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് മസാല ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് ഇടുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് വേണ്ട, അതൊന്ന് ചതച്ചെടുത്താൽ മതി. അതൊന്ന് ക്രിസ്പിയായിട്ട് നമുക്ക് കടിക്കണം, നമ്മുടെ വായിൽ കടിക്കുന്ന രീതിയിൽ, ചക്കൻ്റെ കൂടെ തന്നെ ഒരു കടിക്കുന്ന രീതിയിലേക്ക് കിട്ടണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ആവശ്യത്തിന് ആവശ്യത്തിനുള്ളൊരു മൈദ പൊടി ഉപയോഗിക്കാം, ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ റൈസ് ഫ്ലോറ് അരിപ്പൊടി നമ്മളാവശ്യത്തിന് ഒരു 3 സ്പൂണ് വെച്ചിട്ടിട്ടാൽ മതി. ഒരു ചെറിയ ചക്ക കാഞ്ഞാൽ അത്രയും ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊരു നല്ല ടേസ്റ്റായി കേട്ടോ. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ കുറച്ച് കളർ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു കളർ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർ മാത്രമാണ്, നല്ല പിന്നെ കാശ്മീരി ചില്ലിയിലാണ് ചില്ലി പിന്നെ പൗഡറാണെങ്കിൽ
പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടായാലും നല്ല കളർ തന്നെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് കളർ കുറവുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് വേണം ജസ്റ്റ് ഒന്ന് കളർ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ റെഡി ആക്കി തരാം. അല്പം വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഇവിടെ മസാല ആഡ് ചെയ്ത് മൊത്തം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യണം. നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കട്ടെ, നമുക്ക് പുറത്ത് തന്നെ വെച്ചാൽ മതി. അതിന് ശേഷം നമ്മളിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി മിക്സ് ആക്കിയിട്ടുണ്ട് ഇത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓവറായിട്ട് ലൂസാക്കിയിട്ട് മിക്സ് ആക്കരുത്. അപ്പോൾ ഒത്ത ടൈറ്റിൽ നമ്മൾ ചില്ലിക്കൊക്കെ മിക്സ് ആക്കുന്നതിൻ്റെ അതേ ഇതിൽ മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ നമ്മളിവിടെ ചക്ക മസാല ഇട്ട് വെച്ചിട്ടുണ്ട്, ഓൾറെഡി മസാല ഇട്ട് വെച്ച്. അപ്പോൾ അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യേണ്ട മെത്തേഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനായിട്ടൊരു പാന് വെച്ചിട്ട് നമ്മളിവിടെ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചക്ക ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കാണുമ്പോഴേക്കോ ക്രാബാണെന്നുള്ള ഞണ്ട് അതുപോലെ തോന്നുന്നുണ്ട് അല്ലേ. സംഭവം ഞണ്ടല്ലോ കേട്ടോ, ചക്ക കേട്ടോ, കടച്ചക്ക. പക്ഷെ നല്ല രസമില്ലപ്പോൾ ജസ്റ്റ് കളറ് ഓവറായിട്ടൊന്നും ആടിയിട്ടില്ല. ഇത് നല്ല രസമുണ്ട് കാണും അല്ലേ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലല്ല ഒക്കെ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്താൽ മതി. നമ്മുടെ ചക്ക ചില്ലി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. നിങ്ങൾ കാണുന്നിടത്ത് നല്ല രസമല്ലേ, ഇവിടുത്തെ ഫ്ലേവറായിട്ട്. എനിക്കിത് നമുക്ക് ഇത് കോരി മാറ്റാം. ചക്ക എന്ന് മലയാളികൾക്ക് ഭയങ്കര ഫേവറേറ്റ് ഒരു ഭക്ഷണം തന്നെയാണല്ലേ. ചക്ക എന്ന് പറയുന്നത് ഇപ്പോൾ ചക്ക കൊണ്ട് ഒരുപാട് ഡിഷ് കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ കണ്ടതാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലായിട്ട് ചക്ക കൊണ്ട് തന്നെ കളി. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അസുഖം വന്ന സമയത്ത് ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒന്നും കിട്ടാതെ നമ്മൾ ചക്ക തന്നെയാണ് മെയിനായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമല്ല അത്. അപ്പോൾ നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള ചക്ക ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എടുത്ത് കഴിക്കാൻ തോന്നും നമ്മൾ സെയിം ചിക്കൻ ചില്ലീൻ്റെ അതേ ടേസ്റ്റിൽ നമ്മൾ അതേ ഫ്ലേവറിലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ചക്ക ചില്ലി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Sign up for Roblox.